ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭകാലഘട്ടം. സന്തോഷപൂർവം ജീവിക്കുന്ന ഒരു കുടുംബം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ പിതാവ് ഒരിക്കൽ താൻ കുടുംബസമേതം തുണിത്തരങ്ങൾ വാങ്ങുവാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. ആവശ്യമായ തുണിത്തരങ്ങൾ വാങ്ങി മടങ്ങി വീട്ടിൽ വന്നപ്പോൾ താൻ വാങ്ങാത്ത അധികം വിലയില്ലാത്ത ഒരു തുണിത്തരം വസ്ത്രക്കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടു. മറ്റൊന്നും താൻ ചിന്തിച്ചില്ല. നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് മടങ്ങിപ്പോയി. താൻ വാങ്ങാത്ത തുണിത്തരം ആണ് അത് എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തു. ഈ പിതാവിന്റെ വിശ്വസ്തത ടെക്സ്റ്റൈൽ അധികാരികളെ അത്ഭുതപ്പെടുത്തി. തന്റെ ഭാര്യയെയും മകനെയും മകളെയും അത്ഭുതപ്പെടുത്തി. വളരെ വില കുറഞ്ഞ വസ്ത്രമായിട്ടും അധികമായി ലഭിച്ചതിനെ അദ്ദേഹം നിസാരവൽക്കരിച്ചില്ല. ദൂരെയുള്ള ഷോപ്പിലേക്ക് മടങ്ങിപ്പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അവഗണിച്ചില്ല. പകരം നിസ്സാരമെന്ന് തോന്നുന്നതിൽ പോലും വിശ്വസ്തത കാണിച്ച് നല്ലൊരു മാതൃക മറ്റുള്ളവർക്ക് താൻ കാണിച്ചു കൊടുത്തു. 2020 ആരംഭ നാളുകൾ. ആ പിതാവിന്റെ മകൻ കുടുംബസ്ഥനായി മറ്റൊരു രാജ്യത്ത് സന്തോഷപൂർവം ജീവിക്കുന്നു. ഒരു ദിവസം തുണിത്തരങ്ങൾ വാങ്ങുവാൻ കുടുംബസമേതം അദ്ദേഹം ഷോപ്പിലേക്ക് പോയി. തുണിത്തരങ്ങൾ വാങ്ങി മടങ്ങി വന്നപ്പോൾ താൻ വാങ്ങാത്ത ഒരു തുണിത്തരം കൂട്ടത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു. എന്തു ചെയ്യണം എന്ന് തെല്ലൊന്നാലോചിച്ചു. പെട്ടെന്ന് തന്റെ ഓർമ്മ ഏകദേശം 30 വർഷങ്ങൾ പുറകിലേക്ക് പോയി. തന്റെ പിതാവ് അന്ന് കാണിച്ച നല്ല മാതൃക ഓർമ്മയിലേക്ക് വന്നു. ഒന്നും ആലോചിച്ചില്ല, വേഗം ഷോപ്പിലേക്ക് മടങ്ങിപ്പോയി. അധികമായി ലഭിച്ച തുണിത്തരം മടക്കി കൊടുത്തു. തന്റെ പ്രവൃത്തി ഷോപ്പ് അധികാരികളെയും കുടുംബത്തെയും അത്ഭുതപ്പെടുത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് കാണിച്ചു കൊടുത്ത നല്ല മാതൃക ആ മകനെ സ്വാധീനിച്ചു. ഒരു വഴിവിളക്കായി ആ മാതൃക മകന് നല്ല തീരുമാനത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുത്തു. മക്കൾക്കു പിതാവ് മാതൃകയായി നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായി അപ്പന്റെ കാലടികളെ മക്കൾ പിന്തുടരുമ്പോൾ പിതാക്കന്മാർ അവരവരുടെ പ്രവൃത്തി എങ്ങനെയുള്ളത് എന്ന് ശോധന ചെയ്യണം. നല്ലതെങ്കിലും തീയതെങ്കിലും പിതാക്കന്മാരുടെ പ്രവൃത്തികൾ മക്കളെ സ്വാധീനിക്കും. ഒരു നല്ല അപ്പൻ നമുക്ക് സ്വർഗത്തിലുമുണ്ട്. എന്നാൽ പലപ്പോഴും ആ അപ്പന്റെ മാതൃകയെ അവഗണിച്ച് നാം ആകുന്ന മക്കൾ ജീവിക്കാറുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് അതിന് കാരണം? പിതൃമക്കൾ ബന്ധം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത് കൊണ്ടാണോ? നമുക്കു വേണ്ടി സ്വർഗീയ അപ്പൻ കരുതുന്നു, നമ്മുടെ കണ്ണുനീർ ആ പിതാവ് തുടയ്ക്കുന്നു. എന്നാൽ ആ അപ്പന്റെ മാതൃക പിന്തുടർന്ന് പോകുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെയെങ്കിൽ പിതാവിന്റെ ഇഷ്ടത്തെ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ എന്ന പാട്ടിനെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ നമുക്കും ശ്രമിക്കാം. പിതൃമക്കൾ ബന്ധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല മാതൃക നമുക്കും സൃഷ്ടിക്കാം.